നല്ല തിരയുണ്ട്, ഒരു രക്ഷയില്ലാത്ത എൻ്റെ അമ്മ. അയ്യോ, എന്റെ എല്ലാ ചെക്കൊക്കെ പൊളപ്പൻ കറി എല്ലാവരും രുചിയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ എന്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ് ദേവദാസൻ ചേട്ടൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റീവൻ ചേട്ടൻ, നമ്മളെ ചങ്ക് ചേട്ടന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അവരോടൊപ്പം ഞാൻ കടലിൽ പോയി മീൻ പിടിക്കുമെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വല കൊണ്ട് ഇട്ടിട്ട് നമ്മൾ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വല വലിക്കും. ചേട്ടാ വേറെ കാര്യം കൂടിയേ, നമ്മൾ ഈ വല അവിടെ ഇട്ടിട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കും, അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ കര വന്ന് ഇവിടെ നിന്നിട്ട് അര മണിക്കൂർ കഴിഞ്ഞു പോ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ അങ്ങോട്ട്. സവീരെ ചേട്ടൻ പോണേ, സവി നിനക്ക് എന്തെങ്കിലും പറയാണ്ടോ? എന്റെ പറ. എന്റെ ദൈവമേ, നല്ല തിരയുണ്ട്, ഒരു രക്ഷയില്ലാത്ത എന്റെ അമ്മ. അയ്യോ കർത്താവേ, എന്റെ ദൈവമേ, ചെറുതായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പുള്ളിയുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കടലിൽ പോയിട്ട് മീൻ പിടിക്കണമെന്നുള്ളത്. പക്ഷെ ഇന്നാണ് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത്. രണ്ട് ചേട്ടന്മാർ കാരണം നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടി. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. അതാ ഒരു റൗണ്ട് ഒരു വല കെട്ടിയിട്ട് വരെയാണെന്ന് തോന്നിയാണ്, അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചേട്ടനും കൂടെ അങ്ങോട്ട് പോയത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് പോയതുപോലത്തെ ഒരു വലിയൊരു തിരയാണ് വീണ്ടും അവർ ഇറങ്ങാൻ സമയത്തിന്. അതാ പോയിട്ട്. അയ്യോ എങ്ങനെയുണ്ടായിരുന്നു പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ആരും കയറി വരില്ല, പക്ഷെ നിങ്ങളെ ധൈര്യത്തെ സംബന്ധിച്ചു വന്നു. അപ്പൊ ഞങ്ങൾ ആ ഒരു രക്ഷയിലേട്ടാ. അടുത്തിന് ഞണ്ട് വാ എടുക്കാൻ വേണ്ടി പോയാണ് കടല്. കേട്ടോ ഓക്കെ, ഞങ്ങൾ സെറ്റായി. അയ്യോ ചില തിരകളൊക്കെ വരുമ്പോ നമ്മള് ഏകദേശം നല്ല രീതിയിൽ പൊങ്ങാണ് ഞങ്ങൾ. ഏടാ അടുത്തേണ്ടി നമ്മളത് വല വലിച്ചു തുടങ്ങി ഞങ്ങളെ. അടുത്തേണ്ടി ഞണ്ട് അതാ വന്നു, ഒരു ഞണ്ട് കിട്ടി. ആ എണ്ണം കിട്ടി ഞങ്ങളെ, ഞങ്ങൾ നമുക്ക് വീണ്ടും കിട്ടി. അതാ കിട്ടി, ഒരു ചെറുത് കിട്ടി. അതാ വന്നിട്ട് കിട്ടി, വീണ്ടും കിട്ടി ഗൈസ്, വീണ്ടും കിട്ടി ഗൈസ്. നമ്മൾ പ്രതീക്ഷിച്ചതിനെ കാട്ടി നമുക്ക് എന്ത് പറയാം, നമുക്ക് ഞണ്ട് കിട്ടി അല്ലേടാ. അല്ലേ ഞങ്ങൾ നമ്മളിപ്പോ എത്തും, ഇപ്പൊ എത്തും ഞങ്ങൾ, നമ്മളിപ്പോ എത്തും. ഇപ്പൊ നമ്മൾ ഒരു തിര അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ തിരയിൽ നമ്മളിപ്പോ എന്തായിരുന്നാലും വരട്ടെ. ആ വരട്ടെ.
വന്നേ 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 ഓ അടിപൊളി അടി ഞണ്ട് പിടിക്കാണ്ട് വശം എന്ന് പറഞ്ഞ ഇവിടെയാണ് കേട്ടോ ചേട്ടാ ഇപ്പഴത്തെ ഞണ്ട് എങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ള ഞണ്ട് തന്നെ ഞണ്ടെടുക്കുന്ന ഒരു വശമാണ്. അല്ലാതെ എങ്ങനെയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മളെ കൈനൊക്കെ കടിച്ച് സീനായി കളയും. എന്തേട്ടോ അല്ലേ അതുപോലെയാണെങ്കിൽ എല്ലാ ഞണ്ടിനും ഒരു മൂന്ന് പുള്ളി അല്ലേ ഏട്ടാ. അത് ഇതിന് വല്ല പേരല്ലേ പറയട്ടെ ഈ ഞണ്ടിന്? ഈ ഞണ്ടിന് എല്ലാം ഒരു സൈസ് ഞണ്ട് അല്ലേ. ഈ ഞണ്ടിന്റെ പേരെന്താണ്? ഈ ഞണ്ടിന്റെ പേര് സാധാ ഞണ്ട്, പ്രത്യേകിച്ച് പേരൊന്നുമില്ല. മറ്റേ നണ്ട് ആണ് ആ കുരിശ് നണ്ട് എന്ന് പറയും. കുരിശ് പോലെ ഇങ്ങനെ ഒരു അടയാളം. ഓ അങ്ങനെ ഉണ്ട്. ഒരു കൈവൻ നണ്ട് എന്ന് പറയും. പിന്നെ ഇത് മറ്റേ ഇത് ആത്ത് നണ്ട് എന്ന് പറയും. അങ്ങനെ അഞ്ചാറായിട്ടും ഉണ്ട് നണ്ട് പേര്. അർച്ചാണ അത് പോയിട്ടാണ്. ചിലതിനാണെങ്കിൽ മഞ്ഞ മുട്ടയും ചിലതിനാണെങ്കിൽ കറുപ്പ് മുട്ട. ഏതെന്ത്? ഓ അങ്ങനെയാണ് കളർ. പരു സൂപ്പർ അടിപൊളി ടേസ്റ്റ് അല്ലേ. ഞങ്ങളെ ഞണ്ട് കണ്ടല്ലോ കണ്ടല്ലോ ഞണ്ട് ഞങ്ങൾ അതിന്റെ ബാക്കിയകത്ത് നിന്ന് എന്തോ സാധനം പതഞ്ഞിങ്ങനെ വരുന്നുണ്ട് ഏട്ടാ. അത് എന്തിനു പറ്റിയ എന്താ ഞാനീ എനിക്ക് പുച്ചത്തോടെ തുപ്പണം തോന്നണത്. സറി തുപ്പണയാണത്. അപ്പൊ ഇത്തരത്തിലൊരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റിയതിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും നമ്മളെ ഈ രണ്ട് ചേട്ടന്മാർക്കാണ് ചേട്ടാ. അപ്പൊ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി.